നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ടിസിഎസിന്റെ വിപണി മൂല്യം 13,00,000 കോടി. ഇന്ത്യൻ കമ്പനികളിൽ വിപണി മൂല്യം 13,00,000 കോടി രൂപയിലെത്തുന്ന രണ്ടാമത്തെ കമ്പനി എന്ന നേട്ടം ടിസിഎസ് കൈവരിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐടി കമ്പനിയാണ് ടിസിഎസ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 11% ടിസിഎസിന്റെ ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം. കോവിഡ് കാലത്ത് ഐടി മേഖലയുടെ ബിസിനസ് അപ്രതീക്ഷിതമാം വിധം വികസിച്ചതാണ് ടിസിഎസ് ഉൾപ്പെടെയുള്ള ഐടി ഓഹരികളുടെ കുതിപ്പിന് വഴിയൊരുക്കിയത്. മഹാമാരി സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റവും ഐടി പോലുള്ള ടെക്നോളജി അധിഷ്ഠിത കമ്പനികളുടെ വരുമാന വളർച്ചാ സാധ്യത ഉയർത്തുകയാണ് ചെയ്തത്. കോവിഡിനെ തുടർന്നുള്ള സവിശേഷ സാഹചര്യം സാങ്കേതിക വിദ്യയിലുള്ള ആശ്രിതത്വം വർദ്ധിപ്പിച്ചത് ഐടി കമ്പനികളുടെ ബിസിനസ് വിപുലമാക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. ടെക്നോളജിയെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും കോവിഡ് കാലത്ത് പ്രചാരം കൈവന്നു. ഇ കൊമേഴ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് തുടങ്ങിയവയ്ക്കും ഈ കാലയളവിൽ വലിയ പ്രചാരമാണ് സിദ്ധിച്ചത്. ഇത് ഐടി കമ്പനികൾക്ക് പുതിയ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകുന്നതിന് വഴിയൊരുക്കി. വിവിധ മേഖലകളിലെ കമ്പനികൾ സാങ്കേതിക വിദ്യയ്ക്കായി കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ഐടി കമ്പനികളുടെ ഭാവി ശോഭനമാക്കുന്ന ഘടകമാണ്. ഓഹരി വിപണി നഷ്ടത്തിൽ. ഓഹരി വിപണി തുടർച്ചയായ 6 ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം നഷ്ടം രേഖപ്പെടുത്തി. വിപണി പുതിയ ഉയരങ്ങളിലെത്തിയെങ്കിലും ശക്തമായ ചാഞ്ചാട്ടമാണ് വ്യാപാരത്തിനിടെ നേരിട്ടത്. 16,701 എന്ന പുതിയ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയതിനു ശേഷം വ്യാപാരത്തിനിടെ 16,535 വരെ ഇടിഞ്ഞ നിഫ്റ്റി 16,568 ക്ലോസ് ചെയ്തത്. വിപണിയിലെ 1037 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2067 ഓഹരികൾ നഷ്ടത്തിലായി. 110 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. നിഫ്റ്റി മെറ്റൽ ബാങ്ക് സൂചികൾ 0.80% വീതം ഇടിവ് നേരിട്ടപ്പോൾ FMCG ഫാർമ ഓഹരികൾ വാങ്ങുന്നതിന് നിക്ഷേപകർ താൽപ്പര്യം കാട്ടി. ഐഷർ മോട്ടോഴ്സ്, അൾട്രാടെക് സിമെൻറ്റ്, ബജാജ് ഫിനാൻസ്, അദാനി പോർട്സ്, ബജാജ് ഫിൻസർ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഹിൻഡാൽകോ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI ലൈഫ്, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ.